നമസ്കാരം. കടൽക്ഷോഭത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന ചെല്ലാനം നിവാസികൾക്ക് ചേർത്തല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചേർത്തലക്കൂട്ടം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കൈത്താങ്ങ്. നിയുക്ത മന്ത്രി പി പ്രസാദ് അരിയും ഭക്ഷ്യധാന്യങ്ങളും കൈമാറി. ചെല്ലാനം പഞ്ചായത്ത് 15-20 വാർഡുകളിലെ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്കാണ് ചേർത്തലക്കൂട്ടം വാട്സാപ്പ് ഗ്രൂപ്പ് സഹായം എത്തിച്ചത്. 2 വാർഡുകളിലായി 10 ചാക്ക് അരിയാണ് നൽകിയത്. സഹായ വിതരണം നിയുക്ത മന്ത്രി പി പ്രസാദ് ചേർത്തലയിൽ നിർവഹിച്ചു. നമ്മുടെ നാടിപ്പോൾ നിൽക്കുന്ന ഇത്തരം നന്മ പറ്റിയിട്ടില്ലാത്ത മനസ്സുകളുടെ ഒരു ഐക്യത്തിൻ്റെ മുഖത്താണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇത്തരം നന്മ ഇതായിട്ടിങ്ങനെ പൂത്തുറന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അത് ചിലപ്പോൾ കുറച്ച് അരിയാവാം, മറ്റെന്തെങ്കിലും തുണിത്തരങ്ങളാവാം, അവരുടെ വാക്കാലോ പ്രവൃത്തിയാലോ ഒക്കെയുള്ള പിന്തുണയും പിൻബലവും ഒക്കെയാണ്. അത്തരം പ്രവർത്തികൾ കൂടി നിങ്ങളാരും തളരുകയില്ലെന്നും നിങ്ങളാരും ഒറ്റയ്ക്കല്ലെന്നും ഞങ്ങളെല്ലാം ഉണ്ട് എന്നും ഒരു സമൂഹം പറയുന്നു. സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ വേണ്ടി ചോദ്യമാണ്. എന്നുമില്ല, എല്ലാം അങ്ങനെ എല്ലാവരും വല്ലാത്തൊരു യാന്ത്രികമായ യുഗത്തിലാണ് ജീവിക്കുന്നതെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ചേർത്തലക്കൂട്ടം ഒരു വേറിട്ട അനുഭവം സമ്മാനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെല്ലാനത്ത് ഇപ്പോൾ ദുരിതബാധിതരായ ആളുകളെ സഹായിക്കാൻ ചേർത്തലക്കൂട്ടം കാട്ടിയ ആ വലിയ മനസ്സിന് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു. ചിലപ്പോൾ ചേർത്തലയുടെ പേരിൽ എനിക്കും അതൊരു അഭിമാനകരമായ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു നല്ല സംഘടനയുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റ് കുറച്ച് എനിക്കും കൂടി കിട്ടുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപരിക്കട്ടെ. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ള ഇടങ്ങളിലേക്കെല്ലാം അളവ് എത്രയായാലും നിങ്ങളുടെ ഒരു പിന്തുണയും പിൻബലവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇതിൻ്റെ മുന്നണിയിലും പിന്നണിയിലും നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്യുന്നു. ചെല്ലാനം പഞ്ചായത്ത് 15 വാർഡ് അംഗം സീമ ബിനോയ് സഹായം ഏറ്റുവാങ്ങി. എല്ലാം തകർന്നൊരവസ്ഥയിലാണ് ചെല്ലാനത്തുള്ളവർ. അപ്പോഴും മറന്നു പോകാതെ, ആരെയും മറന്നു പോകാതെ ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടായ്മ, നിങ്ങളുടെ ഒരു കൂട്ടായ്മ പടർന്നു പന്തലിക്കട്ടെ എന്നും മറ്റുള്ളവരെ സഹായിക്കാൻ ഭാവിയിൽ ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. ചേർത്തല നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയകുമാർ, ചേർത്തലക്കൂട്ടം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് സുമേഷ് പാലംപറമ്പിൽ, സെക്രട്ടറി അജിത് മോൻ, ട്രഷറർ ബിബീഷ്, നിതീഷ്, വിജിൻ ബാബു, രജനീഷ്, സതീഷ്, അജിത്, സാബു, അജിത് മാധവൻ, രാധാകൃഷ്ണൻ, വിപിൻ ദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. വിൻമീഡിയ ചേർത്തല.